വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് എല്ലാവരും ശ്രദ്ധിക്കണം, ഈ ഡയറ്റ് ചെയ്യുന്ന പരിപാടി ആരെങ്കിലും ചെയ്യുന്നുണ്ട്, തൽക്കാലം ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് അത് ചെയ്യാതിരിക്കണം. ഡയറ്റിങ്, അതുപോലെ തന്നെ വണ്ണം കുറയ്ക്കാനുള്ള ശ്രമം നടത്തുന്നവർ, ഫുഡ് കഴിക്കാതെ വണ്ണം കുറയ്ക്കാൻ നോക്കുക. ഡയറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെയൊക്കെ നല്ല രീതിയിലാണ് ഡയറ്റ് കൺട്രോൾ ചെയ്ത് പോകുന്നതെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇവിടുത്തെ ആൾക്കാർ ഡയറ്റിംഗ് എന്ന് ഞാൻ പറഞ്ഞത് എങ്ങനെയാണെന്ന് മനസ്സിലായോ, ഈ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നടക്കുക കൂടുകയൊക്കെ ചെയ്യുന്നുണ്ട്, ഫുഡൊന്നും കഴിക്കത്തില്ല, ഭയങ്കര എന്തോ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് വണ്ണം കുറയ്ക്കാൻ നോക്കുന്ന ആൾക്കാരുണ്ട്. അത് ഒരു അശാസ്ത്രീയമായ രീതി തന്നെയാണ്, എങ്കിൽ പോലും അതുകൊണ്ട് സാധാരണഗതിയിലുള്ള ഒരു ബുദ്ധിമുട്ടിനേക്കാൾ കൂടുതൽ വലിയൊരു ബുദ്ധിമുട്ട് കൊറോണ വന്നാൽ നിങ്ങൾക്കുണ്ടാവും. അത് മനസ്സിലാക്കിക്കൊണ്ട് പെൺപിള്ളേരാ കൂടുതൽ ഈ പണി കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന പെൺകുട്ടികളായെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫുഡൊക്കെ നല്ല രീതിയിൽ കഴിക്കണം. പിന്നെ കൊറോണ എങ്ങനെ വന്നു കഴിഞ്ഞാലും ഫുഡ് കഴിക്കണം. ഇത് അങ്ങനെയുള്ളവർ അപ്പോഴും ഫുഡ് കഴിക്കുന്നില്ല, അവർ ആ ഒരു രീതിയിലങ്ങ് ആയിരിക്കുക. മനസ്സിലായി, അവരുടെ ഒരു മാനസിക അവസ്ഥ എന്ന് പറയുന്നത് തന്നെ ഫുഡ് അധികം കഴിക്കുന്നില്ല എന്നുള്ളത്. അവരത് അസുഖം വന്നു കഴിഞ്ഞിട്ടും കഴിക്കാതിരിക്കുകയും അനീമിക്കായി, അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ് കൗണ്ടൊക്കെ കുറഞ്ഞു പോയി, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലർക്കും. ആ ചെറുപ്പക്കാരായ പെൺപിള്ളേരും അതുപോലെ തന്നെ ഇങ്ങനെ വണ്ണം കുറയ്ക്കാൻ ഇരുന്നേക്കുന്നവരെ കൂടെയാണ് ഈ പണി ഒപ്പിച്ചേക്കുന്നത്. അപ്പോൾ വണ്ണമൊന്നും ഒരു വിഷയമല്ല, അതിനൊക്കെ വലിയ പ്രശ്നമാണ് ഈ പറഞ്ഞ കോവിഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം കുറച്ച് നാളത്തേക്ക് അത്യാവശ്യം നല്ലപോലെ ആഹാരം കഴിക്കുക, അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഇപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുമല്ലേ, കൃത്യസമയത്തിന് അങ്ങോട്ട് കഴിക്കുക, കുറച്ച് വണ്ണം വെച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല. ഈ വണ്ണം എന്നൊക്കെ പറയുന്നത് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടല്ലോ, അതുകൊണ്ട് വണ്ണം മോശമാണെന്നല്ല. പിന്നെ നമ്മുടെ ഈ ഒരു സെറ്റപ്പിൽ ഇവിടെയുള്ള ആളുകൾക്ക് പല തെറ്റിദ്ധാരണകളൊക്കെ ഉള്ളവരാണ്. ഇപ്പോൾ നിറത്തിൻ്റെ പേരിൽ, ഹൈറ്റ്, ജാതി, മതം ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരെ തരം താഴ്ത്തി കാണുകയും ചിലർ പൊക്കിക്കൊണ്ട് നടക്കുകയും ഒക്കെ ചെയ്യുന്നൊരു നാടായത്. അവിടെ വണ്ണം കൂടുതലുള്ള ഒരാളെ കാണുമ്പോൾ ചിലപ്പോൾ വല്ല മണ്ടന്മാരൊക്കെ ചിലപ്പോൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെ പറയുമെന്നുള്ള അല്ലാതെ ബോധം വിളിവുള്ള ഒരു മനുഷ്യനും ഒരു വണ്ണമുള്ള മനുഷ്യനാണോ കറുത്താണോ മെലിഞ്ഞാണോ ഏതോ വീട്ടിൽ ജനിച്ചാണോ ഒന്നും ആരും നോക്കത്തില്ല. മനസ്സിലായോ? ആ മറ്റവന്മാരോട് സമ്പർക്കം പുലർത്തായിരുന്നാൽ തന്നെ മതി, തിരിച്ചറിയണം. വ്യക്തികളെ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് ഇടപെട്ട് കഴിഞ്ഞാൽ ഇത്തിരി പ്രശ്നങ്ങൾ ഒരിക്കലും ഉണ്ടാകത്തില്ല ജീവിതത്തിൽ. ഇപ്പോൾ നമ്മുടെയൊക്കെ കൂട്ടത്തിൽ നല്ല തടിയന്മാരുണ്ടെന്ന് പറഞ്ഞ് തടിയുടെ തടിയൻ്റെ ഗുണങ്ങളുണ്ട്. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും പറ്റി വീണ് കഴിഞ്ഞാൽ തടിയൻ എടുത്തുകൊണ്ട് ഓടും, എനിക്ക് അവനെ എടുത്തുകൊണ്ട് ഓടാൻ പറ്റത്തില്ല. അയാളുടെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് പറ്റിയെന്ന് വരത്തില്ല, പക്ഷേ മറ്റേ അത് പറ്റും. അല്ല, തടിയുള്ളവർ മോശക്കാരെന്നല്ല. പിന്നെ ഭയങ്കര ഒബേസിറ്റി എന്നൊക്കെ പറഞ്ഞ അവസ്ഥ അങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് അയാൾക്ക് അയാളുടെ മൂവ്മെൻറ്റ് പോലും പറ്റാതെ വരുമ്പോൾ അത് ഒരു അപകടമായിട്ട് തോന്നാറുണ്ട്. അതെല്ലാവർക്കും തോന്നും. മറ്റേ നടക്കാനും ഓടാനും എന്തും ചെയ്യാൻ പറ്റുന്ന നല്ല സൈസുള്ള ആൾക്കാരെ നോക്കിയിട്ട് ഇച്ചിരി തടിയുണ്ടെന്ന് പറഞ്ഞാൽ ഇച്ചിരി തടിയാണ്, അത് വലിയ തടിയല്ല. യോക്കൂസിനെ പോലും കണ്ടിട്ടില്ലേ, എന്തോ ഇത്രയും മണ്ണുള്ള ഒരാളെ ചെന്ന് നിങ്ങൾക്ക് ആർക്കും പിടിച്ച് മലത്തി അടിക്കാൻ പറ്റൂ? അതൊന്നും പറ്റത്തില്ല. പക്ഷേ അങ്ങനെ ആയിരിക്കണം. നല്ല ഫിറ്റായിട്ടുള്ള തടിയന്മാരുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, നല്ല തടിയും നല്ല ഒത്ത സൈസും ഉള്ളവരൊക്കെ നോക്കിയിട്ട് ഇവർക്ക് തടിയാണ് വണ്ണം കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് പെൺപിള്ളേരുടെ കാര്യത്തിലാണ് പക്ഷേ കൂടുതൽ പ്രശ്നം ഉണ്ടാകില്ല. ആണുങ്ങൾക്ക് ഇച്ചിരി തടി വെച്ചാലും അങ്ങ് അക്സെപ്റ്റബിളാണ് ഒരു പരിധി വരെ. പക്ഷേ പെണ്ണുങ്ങൾ അങ്ങനല്ല, ഇട്ട് വെറുതെ ചുമ്മാ തടിച്ച് അതാ ഇതായി അങ്ങ് പ്രശ്നമായി എന്നൊക്കെ പറയും. പക്ഷേ എന്നിരുന്നാലും അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തന്നെ എക്സസൈസ് ചെയ്ത് കുറയ്ക്കാനാണ് നോക്കേണ്ടത്. പിന്നെ ഡയറ്റ് എന്ന് പറയുന്നത് കൃത്യമായ ഡയറ്റ് മനസ്സിലാക്കാനും അതിനുള്ള ബോധമൊക്കെ വേണം. അതില്ലാത്ത പക്ഷം ചുമ്മാ ആഹാരം കഴിക്കാതിരുന്നുകൊണ്ട് വണ്ണം കുറയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പണി വാളുവേ, പണി വാളും, ഉറപ്പായിട്ടും വാളും. ഒരു സംശയം വേണ്ട, അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ട്. ആണാണേലും പെണ്ണാണേലും ഏത് പ്രായത്തിൽപ്പെട്ടവരാണേലും ഈ കോവിഡ് കഴിയുന്നതിനും വരെ, കോവിഡ് കഴിയാമെന്നല്ല, ഇതിൻ്റെ ഇപ്പോഴത്തെ ഈ വേവ് അടിച്ചെന്ന് മാറുന്നതിനും വരെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ ഒന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. നല്ലപോലെ എക്സസൈസ് ചെയ്യേണ്ടി വരും വണ്ണം കുറയ്ക്കണം. അല്ലാതെ ഫുഡ് കുറച്ചുകൊണ്ട് ഒരിക്കലും വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കരുത്. അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതുപോലത്തെ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർ അറിയത്തുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ അസുഖം വരാനുള്ളൊരു സാധ്യത കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഇവർക്കൊക്കെ എന്തിനും അസുഖം ചെറിയ പനിയൊക്കെ പിടിച്ചാലും ചിലപ്പോൾ കിടന്നു പോകും. കാരണം ബോഡി മൊത്തത്തിൽ വീക്കാണ്, ഭയങ്കരമായിട്ടങ്ങ് ആരോഗ്യം കുറഞ്ഞ് വണ്ണവും ചുട്ടിച്ചുടുങ്ങി വയ്യാത്ത ഒരാളെ പോലെ ആവുക ചെയ്യുന്നവർ. അതേസമയം വണ്ണം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാന്യമായ ഒരു ഡയറ്റ് കണ്ടെത്തുക. ശരിക്കും പറഞ്ഞാൽ ഈ എന്താ പറയുക, ഇതൊക്കെ അറിയാവുന്നവർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം ഇതെങ്ങനെ ചെയ്യണം. പക്ഷേ ഒത്തിരി എണ്ണത്തിന് അറിയത്തില്ലെന്ന് എനിക്ക് തോന്നി, പരിചയത്തിൽ ഒരാൾ ഇങ്ങനെ ചെയ്തു, അത് ഭയങ്കര വിട്ടിട്ടായിപ്പോയി. അപ്പോൾ ഇനി അങ്ങനെ വല്ലവരും ചെയ്യുന്നുണ്ടെന്ന് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് വീഡിയോ ഇട്ടതാണ്. കൃത്യമായ ഡയറ്റ് നോക്കിക്കൊണ്ട് ബോഡി ഫിറ്റ്നസ് അത് കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുന്നവർക്ക് വളരെ നല്ല കാര്യമാണ് അത് ചെയ്യുന്നത്. പക്ഷേ ഇവർക്ക് അറിയത്തില്ല പലർക്കും എന്താണ് ഒരു ഹെൽത്തി ഡയറ്റ് എന്നൊന്നും അറിയത്തില്ല. അങ്ങനെയുള്ളവർ കാണിക്കുന്ന മണ്ടത്തരമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ആരെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ ഇനി വലിയ ഡയറ്റൊന്നും അന്വേഷിച്ച് പോകുമെന്നും വേണ്ട. മാന്യമായിട്ട് ആഹാരം കഴിക്കുക, മിണ്ടായിരിക്കുക, വീട്ടിൽ തന്നെ ഇരുന്നാണ് കേട്ടോ കഴിച്ചെന്ന് പറഞ്ഞു. പിന്നെ നടക്കാൻ പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല, എക്സസൈസൊക്കെ ചെയ്യണം. എപ്പോഴും ഇത് ആലോചിച്ചു, ഇവിടെ അല്ലാത്തപ്പോഴും ഇത് നോക്കേണ്ട കാര്യം തന്നെയാണ് കേട്ടോ. ഈ ആഹാരം കഴിക്കാതെ വണ്ണം കുറയ്ക്കാനായിട്ട് നോക്കരുത്. ഇപ്പോൾ ശരിക്കും പണി കിട്ടും കേട്ടോ, ഒന്നാമത് പണിയാണ്.